അർജുൻ, ഇപ്പോൾ മന്ത്രി നമ്മളോട് പറഞ്ഞ കാര്യം അവരെ ഒന്ന് അറിയിക്കണം, അവരുടെ പ്രതികരണം ആരായണം. അർജുൻ. വീഡിയോ ജേണലിസ്റ്റ് ഹണി തങ്കപ്പൻ ഈ ദൃശ്യങ്ങൾ, ഇവരുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മളോട് ഇവിടെയുള്ള മുഴുവൻ പേരും പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇതിൽ ഒരാളാണ് ഇപ്പോൾ നമ്മളോട് നിലവിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഈ സ്ഥലം കൃത്യമായി പറഞ്ഞാൽ അട്ടമല ഡിവിഷനിലെ മൂന്നാം നമ്പർ പാടിയാണ്. നേരത്തെ സംസാരിച്ച ആളോട് എന്നെ പറഞ്ഞാലും മതി, സംസാരിച്ചാലും മതി. ഭാസ്കരേട്ടാ, ഇപ്പം മന്ത്രി പറഞ്ഞത് പെട്ടെന്ന് തന്നെ ഭക്ഷണം എത്തിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പം പെട്ടെന്ന് എത്തിക്കാന്നാണ് അവര് പറഞ്ഞത്. ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ, അവിടുത്തെ ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ അവിടെ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാമോ അർജുൻ? അവിടെ ചിലരെ ഏൽപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ. ഉദ്യോഗസ്ഥരാരെങ്കിലും ഇന്ന് ഇങ്ങോട്ട് വന്നോ? വനംവകുപ്പിന്റെ ഫോറസ്റ്റ് ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇന്നലെ വന്നതേ ഉള്ളൂ. മിനിഞ്ഞാന്ന് വന്നു, ഇന്നലെയും വന്നു. ഈ ഉദ്യോഗസ്ഥരാരെങ്കിലും ഇന്ന് ഇങ്ങോട്ട് വന്നോ? വനംവകുപ്പിന്റെ ഫോറസ്റ്റുകാർ ആരെങ്കിലും ഇങ്ങോട്ട് വന്നോ? ഇന്ന് വന്നില്ല, ഇന്നലെ വന്ന്. മിനിഞ്ഞാന്ന് വന്നു, ഇന്നലെയും വന്നു. അപ്പൊ ഇന്ന് സ്വാഭാവികമായി വരുമായിരിക്കും അർജുൻ. ഇങ്ങോട്ടേക്ക് മാറ്റിയ ദിവസവും വന്നു. അതെ, അപ്പോഴേക്കും വന്നു. ഇന്ന് മാത്രം വന്നില്ല, ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. ഇന്ന് രാവിലെയും കഴിക്കാൻ പറ്റിയില്ല. കാര്യമായിട്ട് ഈ കട്ടൻ ചായയും ബേക്കറിയും മാത്രമാണ് കഴിക്കാൻ പറ്റിയത്. ഉച്ചക്ക് ഇപ്പം എന്താണ്, ചോറാണോ എന്താ ഉണ്ടാക്കുന്നത്? കഞ്ഞി വെക്കുന്നു. ഇപ്പം ഇത്രയും പേർക്കുള്ള, 28 പേർക്കുള്ള കഞ്ഞി വെക്കാനുള്ള ഉണ്ടോ? ഇന്ന് വേറെ വേറെ ആയിരിക്കും കൊടുത്ത്. ഞങ്ങൾ വേറെ വെക്കുന്നു, അവരെ വേറെ. അപ്പൊ എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥര് ഫോറസ്റ്റുകാർ ഇപ്പൊ എത്താമെന്നാണ് മന്ത്രി പറഞ്ഞത്. അസ്മൃതി, അങ്ങനെയാണ് നിലവിലുള്ള ഇവരുടെ കയ്യിലുള്ള അരി ഉപയോഗിച്ചാണ് ഇവർ വെക്കുന്നത്. ഇപ്പോൾ കഞ്ഞി വെക്കുന്നുണ്ട് താൽക്കാലികമായി, പക്ഷേ അത് പര്യാപ്തമല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. വ്യക്തത വരുത്തണം, അവർക്ക് അടിയന്തരമായി ആവശ്യം. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അടിയന്തരമായി ഇങ്ങോട്ട്, അടിയന്തരമായി ഭക്ഷണത്തിന് ആവശ്യം എന്തൊക്കെയാണ് അവിടേക്ക് ആവശ്യം എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ബേക്കറി സാധനങ്ങൾ, ചായ എന്നൊക്കെ പറയുമ്പോൾ അതും ഈ സർക്കാർ സംവിധാനങ്ങൾ തന്നെ എത്തിച്ചതായിരിക്കുമല്ലോ. അപ്പോൾ അരിയുടെ കുറവുണ്ട് എന്ന് പറയുന്നു. അരി അല്ലാതെ എന്തൊക്കെയാണ് അവിടേക്ക് വേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ഒരു പട്ടിക തയ്യാറാക്കേണ്ടത്. നമുക്ക് ഡിഎഫ്ഒ തന്നെ ആ കാര്യം അറിയിക്കാം. ഇപ്പോൾ ഏറ്റവും അത്യാവശ്യമായിട്ട് എന്തൊക്കെയാ വേണ്ടത്? അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് എത്തിക്കേണ്ടത് എന്തൊക്കെയാ? അട്ടമല ഏട്ടന്റെ സ്ഥലത്തിന്റെ അവിടെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ എന്തെങ്കിലും കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അരി കൊണ്ടുവന്ന് തന്നാ മതി. അരി എന്തേലും ഭക്ഷണമാണ് ഇപ്പം കൊണ്ടുവരേണ്ടത്? ഭക്ഷണം ഞങ്ങളെ പട്ടിണിയല്ലേ ഇരിക്കും. ഭക്ഷണം കൊണ്ടുവന്നില്ലേ പട്ടിണിയോ? പെട്ടെന്ന് ഭക്ഷണം എത്തിക്കണം അല്ലേ? വേറെന്തെങ്കിലും എത്തിക്കേണ്ടതുണ്ടോ? വേറെന്തെങ്കിലും കൊണ്ടുവരണോ? എന്ത് കൊണ്ടാ പോയിട്ടെ? തുണിയൊക്കെ ഉണ്ടല്ലോ. തുണിയൊക്കെ ബെഡ്ഷീറ്റ് അതൊക്കെ ഇന്നലെ എത്തിച്ചു തന്നെ. കിടക്കുണ്ട്, പായുണ്ട്, അതൊക്കെ എത്തിച്ചു തന്നെ. കുടിക്കാൻ വെള്ളമൊക്കെ ഉണ്ടല്ലോ. അത് വെള്ളം കൊണ്ട് തന്ന്. കുറച്ച് അരിയും മറ്റു ഭക്ഷണവും ഒക്കെയാണ് എത്തിക്കേണ്ടത്. അങ്ങനത്തെ ഇന്നിപ്പം ഉച്ചക്ക് കഴിക്കണമെങ്കിൽ തന്നെ അരിയൊക്കെ എത്തിക്കണം അല്ലേ? അർജുൻ, ഇപ്പോൾ സർക്കാർ സംവിധാനങ്ങൾ മാത്രമല്ല, അതല്ലാതെ തന്നെ ചിലർ സഹായം ഇപ്പോൾ വാഗ്ദാനം ചെയ്തു. നമ്മുടെ വാർത്ത കണ്ട് അർജുന്റെ റിപ്പോർട്ട് കണ്ട് ചിലർ പ്രതികരിക്കുന്നുണ്ട്. ഷമീർ നിലമ്പൂരിൽ നിന്നും പ്രതികരിക്കാൻ അദ്ദേഹം ടെലിഫോൺ ലൈനിലൂടെ. ഷമീർ പറഞ്ഞോളൂ. നമസ്കാരം, ഞാൻ നിലമ്പൂരിൽ നിന്നാ വിളിക്കുന്നത്. ആ പറയൂ. പിന്നെ നമുക്ക് അവിടേക്ക് ഞങ്ങൾ നാളെ ഒരു 50 കിലോ അരിയുടെ റേസ് ആയിട്ട് വരുന്നുണ്ട്. ഞങ്ങള് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മളിത് ഞങ്ങൾ ആദ്യം മനസ്സിൽ വിചാരിച്ചത് നമ്മളെ സന്നദ്ധ പ്രവർത്തകർക്കും പോലീസുകാരും അങ്ങനെ അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇപ്പൊ വാർത്ത കണ്ടപ്പോ അവിടെ മറ്റേ അട്ടമല കോളനിയിലേക്ക് ഫുഡ് ഇല്ല എന്നുള്ളൊരു വാർത്ത കണ്ടു. അരിയുടെ ക്ഷാമം അവർ പറയുന്നുണ്ട്. ആ ഓക്കെ. അപ്പൊ ഞങ്ങൾ താൽക്കാലികമായിട്ട് ഇപ്പൊ നാളേക്കുള്ള ഒരു 400 ആൾക്കാർക്കുള്ള ഫുഡുമായിട്ട് വരാം. അവിടെ അവിടെ 400 പേരൊന്നും ഇല്ല, 28 പേരേ ഉള്ളൂ. ഷമീർ. ഓക്കെ ഓക്കെ. എന്നാ ബാക്കിയുള്ളത് നമുക്ക് നമ്മളെ ബാക്കിയുള്ള സന്നദ്ധ പ്രവർത്തകർക്ക് കൊടുക്കേണ്ടി വരും. അതെ. അപ്പൊ 28 പേർക്കുള്ള അരിയും സാധനങ്ങളും നിങ്ങൾ എത്തിക്കും അല്ലേ?
ഞങ്ങൾ ഫുഡ് ഞങ്ങൾ റൈസ് ആയിട്ടാണ് വരിക, ഇവിടെ ഞങ്ങൾ ഫുഡായിട്ടാണ് വരിക. ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പ്രശ്നം, അവർക്ക് അവരുടേതായ ഭക്ഷണ രീതി ഉണ്ട് ഷമീർ, അതൊരു പ്രശ്നമാണ്. ആണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം എന്താ ചെയ്യുന്നത്, ഞങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടല്ലോ വെജിറ്റബിൾ ബിരിയാണി കൊണ്ടുവരാന്ന. അല്ലല്ല, അവർക്ക് അവരുടെ ഭക്ഷണ രീതി ഉണ്ട്, അതാണ് അവരുടെ ഒരു അവരുടെ ബുദ്ധിമുട്ടും. അതാണ് അവർക്ക് അരിയും സാധനങ്ങളും എത്തിച്ചാൽ മതി, അവരുടേതായ രീതിയിൽ മാത്രം പാകം ചെയ്ത് കഴിക്കുന്നവരാണ്. അത് മതിയായിരിക്കും. ഞാൻ ചോദിക്കണോ, ഒന്ന് ചോദിക്കണോ? അർജുൻ സാധാരണ കഴിക്കുന്ന അരി ഏത് തരം അരിയാണ് ഇവർ വാങ്ങാറ്, അവർക്ക് വിതരണം ചെയ്യാറ്, ഒന്ന് ചോദിക്കാമോ? സ്മൃതി, ഇത് നമ്മൾ അല്പസമയത്തിനുള്ളിൽ ഇവരോട് തന്നെ ചോദിക്കാം. അല്ല, ഷമീർ ഫോണിലുണ്ട്, ഒന്ന് ചോദിച്ചാൽ അരി അവിടേക്ക് എത്തിക്കാനാണ്. അരി അരി, കാരണം ഇവർ ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ ബിരിയാണിയും ഫ്രൈഡ് റൈസും ഒക്കെയാണ് അവർ എത്തിക്കുന്നത്. പക്ഷേ അത് അവർ കഴിക്കുമെന്ന് തോന്നുന്നില്ല, അവരെ സംബന്ധിച്ച് അവർ തന്നെ പാകം ചെയ്ത് കഴിക്കുകയാണ് രീതി എന്നാണ് മനസ്സിലാക്കുന്നത്. അവരോട് ചോദിക്കൂ എന്ത് തരം അരിയാണ് അവർ, എന്ത് തരം എന്ത് അരിയാണ് കൊണ്ടുവരേണ്ടത്? എന്ത് തരം എന്ത് അരിയാണ് കൊണ്ടുവരേണ്ടത്? സോസരി സോസരിയാ തിന്നു, അല്ലാതെ വേറെ അരി തിന്നൂല. പച്ചരി ഒന്നും വേണ്ട. ചോച്ചരി മാത്രമേ മതി. എന്തരിയാണ്? ചോസരി ചോറ് വെക്കന്, അങ്ങനത്തെ അരിയെ തിന്നും. പിന്നെ ഇവിടെ കരണ്ടില്ല, കരണ്ടിൻ്റെ കാര്യ ഇന്നലെ മിഞ്ഞന്നുണ്ടായി, ഇന്നില്ല, ഇന്ന് രാത്രിയും ഇല്ല. അങ്ങനെ ഇരുന്ന് ഞങ്ങളെ ഇരുട്ടില്ല. മെഴുകുതിരി വേണ്ട, അതും ഇല്ല. മെഴുകുതിരിയും ഇല്ല, കറണ്ടും ഇല്ല. ഇല്ല, കരണ്ടും ഇല്ല. ഞങ്ങള് അങ്ങനെ ഇരുട്ടില് ഇരുന്ന് തീയിട്ടിട്ട്, ഇന്നലെ രാത്രി ഇരട്ടത്ത് തീയൊക്കെ ഇട്ടിട്ടാണ് ഇരുട്ടത്ത് തീയിട്ടിട്ട് ഇരുന്നു. ഇനി ആദ്യത്തെ ദിവസം കറണ്ട് ഉണ്ടായിരുന്നോ? ഒരു ദിവസം വന്ന് കരണ്ട്, പിറ്റേ ദിവസം ഇല്ല. എവിടെ പോയി? വെളിച്ചത്തിനുള്ള സൗകര്യം ഒന്നും ഇല്ല, അങ്ങനെ ഇല്ല. സ്മൃതി, മറ്റൊരു പ്രശ്നം കൂടി ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതായത് ഇവിടെ കറണ്ട് ഇല്ല, ആദ്യ ദിവസം കറണ്ട് ഉണ്ടായിരുന്നു, പക്ഷേ ഇന്നലെ ഒന്നും കറണ്ട് ഉണ്ടായിരുന്നില്ല, ഇരുട്ടത്താണ് ഇവർ ഇരുന്നത്, തീയിട്ട് വെളിച്ചം ഉണ്ടാക്കുകയായിരുന്നു എന്നും എന്നൊരു പരാതി കൂടി ഇവർ പറയുന്നുണ്ട്. അതും അടിയന്തരമായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒരു വിഷയമാണ്. സ്മൃതി, ശരി, അവർ കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അവർ ആദ്യഘട്ടത്തിൽ പറയാതിരുന്നാണ്. അപ്പോൾ വൈദ്യുതിയും ഇല്ലാത്തൊരു പ്രശ്നം കൂടിയുണ്ട്, അതുകൂടി മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ വയ്ക്കുകയാണ്. ഏതായാലും DFO ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥൻ അല്പസമയത്തിനകം തന്നെ എത്തുമെന്ന് കരുതുകയാണ്. ഷമീർ ഇപ്പോൾ ഫോണിൽ ലൈനിലുണ്ടോ? ഷമീർ, അവർ ചോറ്റരി എന്ന വാക്കാണ് ഉപയോഗിച്ചത്, ചോറ് വെക്കുന്ന അരി എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അരിയാണ് അവിടെ എത്തിക്കേണ്ടത്. മാത്രമല്ല, അതിൽ സർക്കാർ സംവിധാനങ്ങൾ ഇപ്പോൾ ഈ സഹായം എല്ലാവരും എല്ലായിടത്തേക്കും സഹായമായി പോകേണ്ടതില്ല എന്നൊരു നിർദ്ദേശമുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ സർക്കാർ സംവിധാനങ്ങളുമായി സഹകരിച്ച് വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ, കേട്ടോ? വളരെ നന്ദി. നിലമ്പൂരിൽ നിന്നുള്ള ഒരു പ്രേക്ഷകനാണ് വിളിച്ചത്, ഷമീർ. അദ്ദേഹം സന്നദ്ധ പ്രവർത്തകർക്ക് ഭക്ഷണം, 400 പേർക്കുള്ള ഭക്ഷണവുമായി വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കും ഭക്ഷണം വിതരണം ചെയ്യാമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന രീതിയാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് അരി എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുമെന്നാണ് ഷമീർ പറയുന്നത്. വളരെ നന്ദി ഷമീർ, ഈ ഘട്ടത്തിൽ വാർത്തയെ കണ്ട് അതിനോട് പ്രതികരിച്ചതിന്, ഒരു നടപടിയിലേക്ക് കടന്നതിന്. അർജുൻ മട്ടൂരാണ് അട്ടമലയിൽ ചോലനായ്ക്കർ വിഭാഗത്തെ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ഭാഗത്തുനിന്ന് വനത്തോട് ചേർന്നുള്ള ഒറ്റപ്പെട്ട ഭാഗമാണ് അവിടെ നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രന്റെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ ഈ പ്രദേശം കൊണ്ടുവരികയാണ്. 28 പേരടങ്ങുന്ന കുടുംബങ്ങളാണ് ഇവിടെയുള്ളത്. കൊച്ചു കുഞ്ഞുങ്ങളടക്കം നിരവധി പേരുണ്ട്. ഇവർക്കുള്ള അരിയും സാധനങ്ങളും ബേക്കറി സാധനങ്ങളും ഒക്കെ നേരത്തെയുള്ള ദിവസങ്ങളിൽ നൽകിയിരുന്നു, ഇന്നലെ വരെയുള്ളത് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്നേക്ക് കഞ്ഞി വെക്കാനുള്ള അരി തികയുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം. മാത്രമല്ല, കറണ്ടില്ല. ഇന്നലെ രാത്രി മുഴുവൻ അവർ ഇരുട്ടത്ത് തീ കാഞ്ഞ് ഇരിക്കുകയായിരുന്നു, കറണ്ടില്ല. ആദിവാസി വിഭാഗത്തോടൊരു അവഗണന പാടില്ല ഈ ഘട്ടത്തിൽ. അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകേണ്ടതുണ്ട്. ഏതായാലും ദുരന്ത ബാധിതരല്ല, ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുള്ള മേഖലയിൽ നിന്നും മാറ്റി പാർപ്പിക്കപ്പെട്ടവരാണ്. ഏറാട്ടുകുണ്ടിൽ നിന്നാണ് ഇവരെ ഇപ്പോൾ അട്ടമലയിലെ വനമേഖലയോട് ചേർന്നുള്ള പാടിയിലേക്ക്, 3-ാം നമ്പർ പാടിയിലേക്ക് മാറ്റിയിരിക്കുന്നത്.